ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റീസെന്റ്ലി ഒരു റൂൾ കൊണ്ടുവന്നിരുന്നു, എല്ലാ സ്കൂളുകൾക്കും ഒരു മാത്തമാറ്റിക്സ് ലാബ് വേണം എന്നുള്ളത്. യൂഷ്വലി മാത്തമാറ്റിക്സ് എല്ലാവർക്കും വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പക്ഷേ ഇത് എല്ലാവർക്കും ഈസി ആക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻസുമായിട്ടാണ് എക്സ്ട്രാ ജി ക്ലബ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എക്സ്ട്രാ ജി ക്ലബ് ഫൗണ്ടർ അനി സാറാണ്. നമസ്കാരം സർ. ഒരുപാട് എട്ടക് കമ്പനീസ് ഉണ്ട്, ഒരുപാട് കുട്ടികൾക്ക് നല്ല നല്ല സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്ന എട്ടക് കമ്പനീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ് എക്സ്ട്രാ ജി ക്ലബ്? മാത്തമാറ്റിക്സ് ലാബുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണിത്. ഏകദേശം 250 മോഡലുകളാണ് ഈ മാത്തമാറ്റിക്സ് ലാബിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 1st class തൊട്ട് 10th class വരെയുള്ള ഏകദേശം 250 തിയറംസ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ മാത്തമാറ്റിക്സ് ലാബിൽ ചെയ്യുന്നത്. അപ്പോൾ NCERT നമ്മുടെ എല്ലാ സ്കൂളുകളിലും എല്ലാ പ്രത്യേകിച്ച് എല്ലാ CBSE സ്കൂളുകളിലും മാത്തമാറ്റിക്സ് ലാബ് മാൻഡേറ്ററി ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ അതേ ബേസ് ചെയ്തിട്ടാണ് മാത്തമാറ്റിക്സ് ലാബ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ ഇപ്പോൾ √2, √3 ഇതിൻ്റെയൊക്കെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ആണിത്. 8th class 9th class പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്നതാണ് വാല്യൂ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ്. വാല്യൂ ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ √2 വാല്യൂ എന്താണ്, √3 വാല്യൂ എന്താണ്, √4 വാല്യൂ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു മോഡൽ മാതിരി കാണിക്കുകയാണ്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും, എടുത്തിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരെണ്ണം എടുക്കുകയാണ്. അപ്പം ഞാൻ √2 എന്ന് പറഞ്ഞ ഒരു സാധനം എടുത്തു. അപ്പോൾ √2 എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത് ഒരു യൂണിറ്റ് 1 എന്ന് വെച്ചോ, ഇത് യൂണിറ്റ് 1. അപ്പം പൈതാഗോറസ് തിയറം അനുസരിച്ചിട്ട് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ a² + b² = c² എന്നാണുള്ള തിയറമാണ് ഇതുള്ളത്. അപ്പോൾ ഇത് ഇതനുസരിച്ചിട്ട് 1² + 1² = c². അപ്പോൾ 1² + 1² = 1+1, 1+1 = 2. അപ്പോൾ ഇവിടെ 2 = c² എന്ന് കിട്ടും. അപ്പോൾ c എന്ന് പറയുന്നത് √2 വാല്യൂ ആണ്. അപ്പോൾ നമ്മളിത് യൂണിറ്റ് 1 ഇത് എടുക്കുകയാണെങ്കിൽ ഈ ഇത് സ്കെയിൽ വെച്ച് അളന്നു കഴിഞ്ഞാൽ √2 വാല്യൂ കറക്റ്റായിട്ട് കിട്ടും. ഇതാണ് നമ്മൾ √2 വാല്യൂ കണ്ടുപിടിക്കുന്നത്. √3 എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ √3 എടുത്തു. അപ്പോൾ √3 വേറൊരു സാധനമാണ്. അപ്പോൾ √3 എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിങ്ങനെ വെക്കുന്നു. ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഒരു സൈഡ് √2 ഒരു സൈഡ് 1. അപ്പം നമ്മുടെ തിയറം അനുസരിച്ചിട്ട് a² + b² = c² എന്ന് വെച്ചാൽ √2² + 1² = c². അപ്പോൾ ഇവിടെ √2² എന്ന് പറയുന്നത് 2. 2, 1² = 1. സോ 2+1 = 3. സോ 3 = c² ഹിയർ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് √3 ആയിട്ട് മാറുന്നു. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്പൈറൽ ഓഫ് തിയോഡറസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഓരോരോ തിയറംസും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ വേറൊരു മോഡൽ കാണിക്കുകയാണെങ്കിൽ, ഇത് a³ - b³ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പം ഇത് ഒരു സൈഡ് എ, ഈ സൈഡ് എ, ഈ സൈഡ് എ, എല്ലാ സൈഡ് എ. അപ്പം ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് a³ ആണ്. അപ്പം a³ നിന്ന് നമ്മൾ b എന്ന് പറഞ്ഞ ഒരു ക്യൂബ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. b³ മാറ്റിയപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് a³ - b³ ആണ്. അപ്പോൾ a³ - b³ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ കാണിക്കുവാണ് ഇതിനകത്ത്. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര പ്രാക്ടിക്കലായിട്ട് അവർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ a³ - b³ = ഇത് ഈ ഒരു പീസ് കട്ടാവുന്നു. നമ്മൾ b³നെ എടുത്ത് മാറ്റി, കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് a³ - b³ ആണ്. അപ്പോൾ a³ - b³ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് a - b ((b²) ആണ്. ഇതിൻ്റെ വോളിയം വരുന്നത് a - b ((ab) ആണ്. നമ്മുടെ ഈ പീസിൻ്റെ വോളിയം എന്ന് പറയുന്നത് a b ((a²) ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നിൻ്റെയും നമ്മൾ ഡെഫിനിഷൻസ് കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് മാത്സിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ കൺസെപ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 250 മോഡലുകളാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് മാത്സ് ലാബിൽ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിറ്റുകളാണ്. അപ്പോൾ ഓപ്പറേഷൻ ഓഫ് ഫ്രാക്ഷൻ വിത്ത് ദ സെയിം ഡിനോമിനേറ്റർ. അപ്പോൾ ഇത് ഇളക്കി എടുക്കാൻ പറ്റും, വീണ്ടും അവിടെ വെക്കാൻ പറ്റും.
എന്നിട്ട് ഇത് ഓരോ ഓപ്പറേഷൻസ് എടുത്തിട്ട് അത് ഓരോരോ തിയറംസ് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ക്ലാസ്സിലും ഓരോരോ തിയറംസ് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു മോഡലാണിത്. സാർ, ഇത് ഇത്തരം പ്രോഡക്ട്സ് വളരെ ഹെൽപ്ഫുൾ ആയ പ്രോഡക്ട്സ് ആണ്. ഇത്തരം പ്രോഡക്ട്സ് ഡയറക്ട്ലി സ്കൂളിൽ മാത്രമാണോ അവൈലബിൾ ആക്കുന്നത്, അതോ എല്ലാവർക്കും? അല്ല, കടകളിലും ഇത് ഇൻഡിവിജ്വൽ സെയിൽസിൽ നമുക്ക് പോകാൻ പറ്റും. സ്കൂൾസ് എല്ലാ മിക്കവാറും എല്ലാ സ്കൂൾസും ആവശ്യപ്പെടുന്നുണ്ട് ഈ മോഡലുകൾ അവരുടെ സ്കൂളിൽ ഒരു സെറ്റോ അല്ലെങ്കിൽ ഒരു ലാബ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ഡിമാൻഡിംഗ് ആണ് ഈ പ്രോഡക്ട്സിനെ സംബന്ധിച്ചിടത്തോളം. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഓൺലൈൻ മാർക്കറ്റിംഗിലുണ്ട്. എനിക്ക് മാത്സ് ഭയങ്കര ടഫാണ് എന്ന് പറയുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, ഓരോ സ്റ്റുഡൻസിനും മാത്സ് വളരെയധികം ഈസി ആക്കുന്ന സൊല്യൂഷൻസ് ആണ് എക്സ്ട്രാ ജി ക്ലബ് പ്രൊവൈഡ് ചെയ്യുന്നത്.